കുറവങ്കോണം കേസിൽ പ്രതി സന്തോഷിനെ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. താൻ കുറ്റം ചെയ്തിട്ടില്ലെന്ന് പ്രതി തെളിവെടുപ്പിനിടെ പ്രതികരിച്ചു. മ്യൂസിയം ലൈംഗികാതിക്രമ കേസ് പ്രതിയും സന്തോഷ് തന്നെയാണെന്നാണ് സ്ഥിരീകരിക്കുന്നത്. സന്തോഷിനെ പി എയുടെ താൽക്കാലിക ഡ്രൈവർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. ഇപ്പോൾ വിവരങ്ങളുമായി നൃപൻ ചേരുന്നു. നൃപൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ശരത്ത്, ഇന്നലെ വൈകിട്ടോടുകൂടി ഈ പറഞ്ഞ കുറവൻകോണത്ത് വീട്ടിൽ അതിക്രമിച്ച് കടന്ന കേസിൽ ഈ പ്രതി മലയങ്കുഴി സ്വദേശി സന്തോഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. തുടർ ചോദ്യം ചെയ്യലിലാണ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ കേസിലെ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചത്. ഇന്ന് രാവിലെ മ്യൂസിയം സ്റ്റേഷനിൽ പരിസരത്ത് വെച്ച് യുവതി ആക്രമിച്ച കേസിൽ ഈ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നു. അതായത് രണ്ടിടത്തും ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ പ്രതി ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ കേസിലെ നിർണായകമായ തെളിവായി മാറി. തുടർന്നാണ് ഈ മ്യൂസിയം സ്റ്റേഷന്റെ പരിസരത്ത് വെച്ച് നടന്ന ആക്രമണ കേസിൽ പരാതി നൽകിയ ഇവ ഡോക്ടറെ പേരുകട സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. അവർ ദൃശ്യങ്ങൾ ആദ്യം പരിശോധിച്ച് തന്നെ ഈ പറഞ്ഞ പ്രതിയെ തിരിച്ചറിഞ്ഞു. തുടർന്ന് നേരിട്ട് തന്നെ പ്രതിയുമായി തിരിച്ചറിയൽ പരേഡ് നടത്തി. അപ്പോൾ തന്നെ ആദ്യ ആ കാഴ്ചയിൽ തന്നെ പ്രതിയെ പൂർണ്ണമായി ഇയാളാണ്, മലയങ്കിഴി സ്വദേശി സന്തോഷ് തന്നെയാണ് തന്നെ ആക്രമിച്ചത് എന്ന് യുവതി ഈ പരാതിക്കാരി പറയുകയും ചെയ്തു. തുടർന്നാണ് പോലീസ് സ്ഥിരീകരണം നടത്തിയത്. അല്പം മുമ്പ് കുറവങ്കോണത്ത് ആദ്യ സംഭവം നടന്ന കുറവങ്കോണത്ത് വീട്ടിലെത്തിച്ച് ഈ പറഞ്ഞ പ്രതിയെ തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പ് നടത്താൻ എത്തുമ്പോഴും ഈ പറഞ്ഞ സന്തോഷ് പ്രതി കുറ്റം നിഷേധിക്കുന്നുണ്ടായിരുന്നു. താൻ ഈ കേസിൽ കുറ്റവാളിയല്ല. പക്ഷെ ആദ്യഘട്ടത്തിൽ തന്നെ കുറവങ്കോണത്ത് സംഭവത്തിൽ പൂർണ്ണമായി താനാണ് ആ കുറ്റകൃത്യം ചെയ്തു എന്ന കാര്യം ആ പ്രതി സമ്മതിക്കുന്നുണ്ട്. പക്ഷെ മ്യൂസിയം കേസിൽ താനല്ല കുറ്റകൃത്യം ചെയ്തത് എന്ന തരത്തിലുള്ള ന്യായീകരണമാണ് ഇപ്പോഴും പ്രതി നടത്തുന്നത്. ഈ പറഞ്ഞ ജനവിഭവ വകുപ്പിലെ താൽക്കാലിക കരാർ ജീവനക്കാരനാണ് ആ പ്രതി. ഈ വാഹനത്തിൽ തന്നെയാണ് മ്യൂസിയം സ്റ്റേഷൻ പരിസരത്തേക്ക് ഇയാൾ എത്തിയത്. രാത്രി ഈ ഗോൾഫ് ക്ലബിന്റെ പരിസരത്ത് ഇദ്ദേഹം ഈ പ്രതി വാഹനം പാർക്ക് ചെയ്തിട്ട ശേഷം പുലർച്ചെ വരെ ഈ പറഞ്ഞ കുറവങ്കോണം പ്രദേശത്ത് കറങ്ങിത്തിരിഞ്ഞു. അതിനുശേഷം വീണ്ടും വാഹനമെടുത്ത് മ്യൂസിയം സ്റ്റേഷന്റെ പരിസരത്തെത്തി വാഹനം ഒരിടത്ത് നിർത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. അവിടെ വെച്ച് ഈ പറഞ്ഞ നടക്കാനിറങ്ങിയ യുവതിയെ പ്രതി കണ്ടിരിക്കാം. തുടർന്ന് പിന്തുടർന്ന് യുവതി ആക്രമിക്കുകയായിരുന്നു. ഇതിനുശേഷം വീണ്ടും എത്തി വാഹനം എടുത്ത് മടങ്ങുന്നതിന്റെ ദൃശ്യങ്ങളും പോലീസ് ലഭിച്ചു. മുഴുവൻ ഡിജിറ്റൽ വിവരങ്ങളും ഒപ്പം തന്നെ അതേ സമയത്ത് ഇദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഫോൺ രേഖകളും പോലീസ് ശേഖരിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി വൈകിട്ടോടുകൂടി കോടതിയിൽ ഹാജരാക്കും. ഒപ്പം തന്നെ മ്യൂസിയം കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡി അപേക്ഷയും സമർപ്പിക്കും. പ്രതിയെ കൂടുതൽ അന്വേഷണത്തിന് കസ്റ്റഡിയിൽ വേണമെന്നായിരിക്കും പോലീസ് ആവശ്യപ്പെടുക. ശരത്. ശരി, നൃപനാണ് വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്.